ചായ ഒരെണ്ണം എടുക്കട്ടെ? ആ പയ്യെ മതി. ഞാനിപ്പോ ഇങ്ങോട്ട് വിളിപ്പിച്ച എന്തിനാന്ന് അറിയാമോ? ഇല്ല അറിയത്തില്ല, പറ. ആ ഇത് പറയാൻ വേണ്ടിയാണ്. അറിയാമല്ലോ, എന്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച സ്ഥാപനമാണിത്. ഒരു 60 വർഷത്തോളം എന്റെ അച്ഛന്റെ അറിയാലോ. പൂവ ശങ്കരൻ ചേട്ടൻ, ശങ്കരൻ നാട്ടുകാരെല്ലാരും വിളിക്കുന്ന ശങ്കരൻ ചേട്ടൻ എന്ന് വിളിക്കും. പൂവ എന്റെ അച്ഛന്റെ ഉണ്ടംപുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായ ഉണ്ടംപുരി. അയ്യോ, പിന്നെ പിള്ളേരുടെ ഉണ്ടംപുരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതല്ലേ. എന്റെ അച്ഛന്റെ ഉണ്ടംപുരിയിൽ ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ 7 ചായ കുടിച്ചിട്ടേ ആ കടിക്കുന്ന ആൾ കടയിൽ പോകത്തുള്ളൂ. അങ്ങനെ ഉണ്ടംപുരി ഒരു പ്രശസ്തമായ ഒരു ഹോട്ടലായിരുന്നു. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് പറ? പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ ഒരു ദുഃഖം, എന്റെ ഒരു പ്രയാസം അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അറിയാലോ, ഇത് അച്ഛാമ്മയുടെ ആളാണ്. അയ്യോ, ആ ഞാൻ അറിയാം, എനിക്കറിയാം, എനിക്കറിയാം. പല പ്രാവശ്യം അവിടെ നോക്കിയിട്ടില്ലേ ഈ അച്ഛാമ്മയുടെ വീട്ടിൽ നിന്ന്? അയ്യോ, ആ അച്ഛാമ്മ അല്ല, നോർത്ത് കേരള ചായക്കട മലയാളി അസോസിയേഷൻ അതിന്റെ ആളാന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. അതായിരുന്നു. പിന്നെ തങ്കത്തിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഈ ചായക്കടയുടെ ഒരു ഓൾ ഇൻ ഓൾ ആണ്, ഒരു ഐശ്വര്യമാണ്, എന്റെ വലങ്കയ്യാണ്, അടുക്കളയുടെ അഹങ്കാരമാണ് തങ്കം. പിന്നെ എന്തിനേറെ പറയുന്നു, ഈ കടയുടെ ഒരു അവകാശം കൂടിയാണ് തങ്കം. ഇങ്ങനെ പറയല്ലാതെ മോളാളി ഇതുവരെ എഴുതി തരുന്നില്ല. എഴുതി തന്നു കഴിഞ്ഞിട്ട് വേണം ഈ പൊറോട്ടയുടെ മാവിന്റെ മണ്ടക്കിട്ടേക്കുന്ന തോർത്തും വിരിച്ച് ഞാൻ കടത്തിണ്ടേക്ക് പോയിരിക്കാൻ. മുതലാളി തങ്കം, മുതലാളി തങ്കം, മുതലാളി എന്റെ അച്ഛാമ്മേ. അല്ല, അസോസിയേഷൻ വിളിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രയും 60 വർഷത്തെ പാരമ്പര്യമുള്ള എന്റെ സ്ഥാപനം നഷ്ടത്തിലാക്കുവാൻ ഒരു നശിച്ചവൻ ജോലി സമയത്ത് ലഹരി ഉപയോഗിച്ചുകൊണ്ട്, കഞ്ചാവ് വലിച്ചുകൊണ്ട് എനിക്ക് തീർത്താൽ തീരാത്ത ബാധ്യത ഉണ്ടാക്കുകയാണ്. ജോലി സമയത്ത് കഞ്ചാവ് വലിക്കുന്നു? കഞ്ചാവ് വലിച്ചുകൊണ്ടാണ് വരുന്നത്. അത് ശരിയാകത്തില്ലോ. അപ്പൊ അതിനെതിരെ ശക്തമായ നടപടി നമ്മുടെ അസോസിയേഷൻ എടുക്കണം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും അതിനെതിരെ ശക്തമായ അസോസിയേഷൻ തീരുമാനം എടുക്കും. എടുക്കണം. അവനെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ ഒരു ചായക്കടയിലും ജോലി ചെയ്യിപ്പിക്കത്തില്ല. താക്കീത് കൊടുക്കണം, വിലക്കണം, വിലക്കണം, സംഘടന വിലക്കണം. നിലവിൽ നിങ്ങൾക്ക് ഇപ്പൊ എന്താ അവനെ കൊണ്ട് പ്രശ്നം ഉണ്ടായെന്ന് പറ? എന്നെ കൊണ്ട് പ്രശ്നം എന്ന് പറഞ്ഞ പാതിരാത്രിക്കൊക്കെ വന്ന് ഭയങ്കര പൊറോട്ടയടിയാണ്. രക്ഷപ്പെട്ടില്ലേ? രാത്രി 1 മണിക്കും 12 മണിക്കും 2 മണിക്കും ഒക്കെ വന്ന് പൊറോട്ട അടിക്കുകയാണ്. ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവനെ വെച്ചൊരു നൈറ്റ് കട തുടങ്ങ്. രാത്രി പൊറോട്ട അതിന്റെ ആൾക്കാർ വരുമല്ലോ. എന്റെ പൊന്ന് സാറെ, ഞാൻ നൈറ്റ് കട തുടങ്ങി. അപ്പൊ അവന് ഉച്ചയ്ക്ക് 1 മണിക്കും 12 മണിക്കും 2 മണിക്കും ഒക്കെ വന്ന് പൊറോട്ട അടിക്കുകയാണ്. മൂന്ന് സമയത്ത്. ഇതാ കാരണം, ഇവ കഞ്ചാവാണ്. വെക്കും വെളിവും ഇല്ലാതെ നടക്കുകയാണ് അവന്. ആണല്ലേ, ലക്ക് ലഗാനും ഇല്ലാതെ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശക്തമായ താക്കീത് അവന് കൊടുക്കണം. താക്കീതല്ല, അവനെ എന്നേക്ക് വേണ്ടി നമ്മൾ എല്ലായിടത്തും അവനെ പുറത്താക്കിയിരിക്കും. അടിച്ചമർത്തുന്ന ഒരു പലഹാരമാണല്ലോ ഈ പൊറോട്ട. ഈ പൊറോട്ടയെ കുറിച്ച് ഞാനൊരു കുഞ്ഞ് കവിത എഴുതിയിട്ടുണ്ട് തങ്കം. മുതലാളിക്ക് അറിയാഞ്ഞിട്ട് എന്റെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ട് മുതലാളി. എന്നിട്ട് എവിടെ കവിത? ഞാൻ കാണിക്കാം. കലാകാരി കേക്കട്ടെ. എവിടെ നാ വലിച്ചുരിയത്? അപ്പോ മുതലാളി, എന്റെ കവിതയുടെ പേര് പൊറോട്ട. പൂമ്പാറ്റയായി പിറക്കാൻ കൊതിച്ചു ഞാൻ, പൊടിയായി പിറന്നു, വെറും മൈദ പൊടിയായി പിറന്നു ഞാൻ. ചൂടുവെള്ളത്തിൽ എന്നെ കുതിർത്തു, പിന്നെ കൈകൊണ്ടു ഞെക്കി പിഴിഞ്ഞു, ചെറുകുന്നിന്റെ രൂപത്തിലാക്കി. കീറി മുഷിഞ്ഞൊരു കീറ തോർത്തിനാൽ അവരെന്നെ മൂടി. കാലിൽ പിടിച്ചു നിലത്തടിച്ചു, രണ്ടായി കീറി ചുരുട്ടിക്കൂട്ടി. എന്നിട്ടും അവരെന്നെ ചൂട് കല്ലിന്റെ പുറത്തു വെച്ചു മുരിച്ചെടുത്തു. പിന്നെ എന്നെ പറിച്ചു കീറി തിന്നു നാട്ടുകാർ, പറിച്ചു കീറി തിന്നു നാട്ടുകാർ, പറിച്ചു കീറി തിന്നു നാട്ടുകാർ. നിന്റെ കീറ്റലൊന്ന് നിർത്താവോ, നാട്ടുകാർ വന്ന് പറിച്ചു കീറി കൊല്ലും നിന്നെ. നിന്റെ കവിത കേട്ടിട്ടുണ്ടോ? അതുങ്ങൾ തിന്നാതെ നീ ചോടിപ്പോയി. എന്റെ കാട്ടാക്കട മുരുകി, എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് അടിപൊളി കവിത. പിന്നെ പക്ഷേ ഈ പൊറോട്ട ഇപ്പൊ ഇത്ര വർണ്ണിക്കുന്നുണ്ടെങ്കിലും ഈ പൊറോട്ട അടിക്കാൻ വരുന്നവനാണ് ഇവിടുത്തെ പ്രശ്നം. ആ പൊറോട്ട അടിക്കാരൻ എവിടെ? അവനോട് ഞാൻ ചോദിക്കാമല്ലോ. അതാ വരുന്നു, എന്നാ കാണിച്ചോ. അപ്പനെ കാണുമ്പോളേ ചടയങ്കഞ്ചാവാ. കണ്ടോ, ഇപ്പോഴാണോ ഒരു പണിക്കാരൻ കയറി വരേണ്ട സമയമാണോ ഇത്? എവിടെ പോന്ന്? പൊറോട്ട അടിക്കാൻ പോണു. പൊറോട്ട അടിക്കാനോ? ഇന്ന് മുതൽ നീ പുറത്ത്. അത് ഞാൻ പറയാനിരിക്കുകയായിരുന്നു മുതലാളിയോട്. എന്തോ അകത്തുള്ള മൊത്തം ചൂടും പോകയും
നമുക്ക് വെളി ഡെസ്ക് ഇട്ട് അതിന്റെ മേളിൽ പൊറോട്ട അടിച്ചാലോ? ആ വെളി കിടന്ന് പൊറോട്ട അടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നീ ഇപ്പൊ വന്നോണ്ടോ? ഇപ്പൊ വന്ന സമയം കണ്ടോ? ഇപ്പോഴാണ് പൊറോട്ട അടിക്കാൻ പറഞ്ഞത്. എങ്ങനെ ബോധമില്ല? നീ ഉള്ള കഞ്ചാവൊക്കെ വലിച്ച് ഒരു തോന്നി മാസം ഒരു മുതലാളിയുടെ കടയിൽ കിടന്ന് ഒരു തൊഴിലാളിക്ക് കാണിക്കാവുന്നാണ് നീ ഉദ്ദേശിക്കുന്നത്? നിങ്ങളെ ഒന്നും കണ്ടോട്ടല്ല, ഇങ്ങോട്ട് ആരും കേറി വരുന്നത് കേട്ടോ. എന്റെ പൊറോട്ട കണ്ടിട്ട് ആൾക്കാർ പൊറോട്ടയും നിന്റെ ബീഫും കണ്ടിട്ടല്ല ഇവിടെ ആള് വരുന്നത്. എന്റെ അച്ഛൻ്റെ ഉണ്ടംപൊരി എന്റെ അച്ഛൻ്റെ ഉണ്ടംപൊരിയാണ് ഇവിടെ കാളിന് ആളിനെ കയറ്റുന്നത്, അറിയാമോ? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടുന്ന് പോകത്തില്ല. നീ പോകത്തില്ല. ഒരു കാര്യം പറയാമോ, ഇവൻ പാതിരാത്തിരിക്കുന്ന പൊറോട്ട അടിക്കുന്നു പോട്ടെ, അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ ഇവന് ശമ്പളം കൂട്ടി കൊടുക്കണം. ഞാൻ ഇവിടെ വരുമ്പോ 2 കിലോ മാവിന്റെ പൊറോട്ട അടിച്ചാൽ മതിയായിരുന്നു, ഇപ്പൊ 1 ചാക്ക് മാവിന്റെ പൊറോട്ട അടിക്കണം. അതെ, ഞാൻ മനുഷ്യനാ, അല്ലാതെ റോബോട്ട് ഒന്നും അല്ല, മാട് പോലെ പണിയുകയാണ് ഞാൻ. മനുഷ്യനാണ് അല്ലാതെ റോബോട്ട് ഒന്നും അല്ല, മാട് പോലെ പണി ചെയ്യ. കഞ്ചാവ് അടിച്ചിട്ട് ഇവിടെ കിടന്ന് അഭ്യാസം കാണിക്കരുത്. നീ ഒന്ന് ഒരു തോൽ സഞ്ചി തോളിലിട്ടുണ്ട് വല്ല തിരുവനാടകത്തിനും പോടാ, ഇതാണ് അതിനും നല്ലത്. ഞാൻ പറഞ്ഞ ഒരു കാര്യം പറയട്ടെ, ഇവൻ പറഞ്ഞല്ലോ ഇവൻ 2 കിലോ മാവിനാണ് ആദ്യം ഇവിടെ വന്നത്, ഇപ്പൊ 1 ചാക്ക് അടിക്കുന്നു. എന്താ കാര്യം? എന്താ കാര്യം? ആഴ്ചയിൽ ഞാൻ 1 ദിവസം ഇങ്ങോട്ട് വന്നിട്ട് 1 ചാക്ക് മാവിന്റെ പൊറോട്ട അടിച്ചു വെച്ചിട്ട് അങ്ങ് പോകും. എന്നിട്ട് ഇത് മനുഷ്യർ തിന്നാൻ കൊടുക്കുവോ? ആഴ്ച ദിവസം വന്ന് അവര് വന്ന് ചെക്ക് ചെയ്യുമ്പോൾ പഴയ സാധനം കൊടുക്കുന്നു പറഞ്ഞ് അതിന് ബഹളം. ഞങ്ങളുടെ അസോസിയേഷൻ തീരുമാന, നീ ഇവിടെ ഇറങ്ങടാ. ഞാൻ ഇവിടുന്ന് പോയാൽ ഇവിടെ പൊറോട്ട അടിക്കാൻ ആര് വരും? ഞാൻ അടിക്കും. നമ്മൾ ആള് വന്നു മുതലാളി. എന്തൊരു എന്താ പേര്? വിനയ പ്രസാദ്. പേരിൽ തന്നെ വിനയം. നിനക്കില്ലാത്ത ഒന്ന് അവനുണ്ട്, വിനയം. പേടിച്ചു കണ്ട് പഠിക്കണതിയൊക്കെ കണ്ട് പഠിക്കരുത് മുതലാളി. എന്തോ അപ്പൊ ഞാൻ എന്നാ തുടങ്ങട്ടെ? ഐശ്വര്യമായിട്ട് തുടങ്ങിയാട്ടെ. മുതലാളിയുടെ അച്ഛന്റെ ഉണ്ടം പൊരിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഐശ്വര്യമായിട്ട് തുടങ്ങട്ടെ. എന്റെ തട്ടെ കൈവെക്കല്. നിന്റെ തട്ടോ? എന്റെ വർഷങ്ങളായിട്ടുള്ള എന്റെ തട്ടെ കൈവെക്കൽ ഞാൻ കൈ വയ്യ വിട്ടു. നിന്റെ തട്ടോ? മാറിക്കടാ, അവൻ ജോലിക്ക് വന്നാണ് അവൻ ചെയ്യട്ടെ. ആ നിന്നെ പുറത്താക്കിയതാണ്, സംഘടന പുറത്താക്കിയ ആളാണ്. നിനക്ക് ഇവിടെ വോയിസ് ഇല്ല. ഞാൻ അടിച്ചു കാണിച്ചു തരാം മോലാളി. കാണിച്ചു കൊടുക്കുമോ? രക്ഷിക്കണേ ഭഗവാനെ. എന്താ കണ്ടെ പടിയടാ? അയ്യോ എന്റെ അടുപ്പാവാടാ. അടുപ്പാവാടാ ഇപ്പൊ മാറിപ്പോയി. അടുപ്പാവാട ഏതാം ആ ഏതാന്ന് അറിയാൻ മേലത്ത് ഇവരെങ്ങനെ പൊറോട്ട അടിക്കും മുതലാളി? അത് നീ ഒന്ന് മാറി നിൽക്കാം, അവൻ ചെയ്തോളും. എല്ലാം അറിയാം മുതലാളി. തങ്കം എനിക്ക് അവിടെ കൊണ്ട് അടിപ്പാഴ വെക്കാണ്. ആര് പറഞ്ഞു? അറിയത്തില്ല. പോർത്തല്ലേ വെക്കുന്നത്? എനിക്ക് അറിയത്തില്ല, അറിയാതെ വന്നു പോയതാ. പൊറോട്ടേടി എന്താ അവൻ കൊറേ പുളിക്ക്? ഞാൻ എണ്ണ എടുത്ത് ഒളിപ്പിച്ചു വെച്ചേക്കോ എണ്ണ. ഒരു ചോദ്യം ആ ചോദിക്കും. ഒരു പൊറോട്ടയ്ക്ക് എത്ര ചുറ്റുണ്ട്? പൊറോട്ടയ്ക്ക് ചുറ്റ് 2, 3 9 ചുറ്റുണ്ട്. തെറ്റ്. 9 ചുറ്റല്ല, പിന്നെ ചെറിയ പൊറോട്ട ആണെങ്കിൽ 6 ചുറ്റ്, വലിയ പൊറോട്ട ആണെങ്കിൽ 12 ചുറ്റുണ്ട്. അവര് പൊറോട്ടയെ പറ്റി ഒന്നും അറിയത്തില്ല മുതലാളി. നീ അല്ലേ ലോകമണ്ടൻ? പൊറോട്ടയുടെ ചുറ്റാരെങ്കിലും ഒന്നും തിന്നാ പോരെ. നിസാര സമയം കൊണ്ട് പൊറോട്ട റെഡിയാക്കിയല്ലോ. എന്റെ പൊറോട്ട ഒന്ന് കഴിച്ചു നോക്കാൻ പറ മുതലാളി. ആളാണ് അഭിപ്രായം പറയാ. കടകളിൽ കയറി പൊറോട്ട കഴിക്കുന്ന ആളാണ്. പൊറോട്ട എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സാധനമാണ്. നോക്കട്ടെ എന്റെ കൈ എങ്ങനെ നോക്കിട്ട് പറ. ഇതെന്നാ പൊറോട്ടയാണ്? ഇത് ഇതെന്നാ പൊറോട്ടയത്? എന്ത് പറ്റി? ഈ പൊറോട്ട കൊള്ളത്തില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ അവന് പൊറോട്ട ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന്? ഞാൻ പറഞ്ഞില്ലേ അവനെ അവനെ പറഞ്ഞുവിടും. ആദ്യം വന്നതല്ലേ ഉള്ളൂ. അല്ല, ഒരു ദിവസം കൂടെ നിന്ന് കഴിയുമ്പോ ശരിയാവും. മറ്റൊന്ന് കഞ്ചാവാന്ന് വേണ്ട അവനെ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം വന്നവനാണ് നല്ല ഭക്ഷണം കൊടുത്തില്ല കടയിൽ ആള് കയറും. പറഞ്ഞുവിടാൻ നോക്കാം. പൊറോട്ടയെ പറ്റി വലിയ ബന്ധമുണ്ടോ? ഡിസ്മസ് ചെയ്ത തക്ക സമയത്ത് പ്രസിഡന്റ് ഇടപെട്ടോണ്ട് അല്ലേ തമ്മി തല്ലി ഇവിടെ ചത്തേനെ.
പുള്ളി രണ്ടുപേരും പോയി മേലാളി രണ്ടുപേരെയും പറഞ്ഞു പോട്ടെ ശല്യങ്ങള് ആര് പൊറോട്ട അടിക്കും മുതലാളി പൊറോട്ട അടിക്കും എനിക്ക് പൊറോട്ട അടിക്കാൻ എഴുതത്തില്ല ഞാൻ ഉണ്ടംപൂരി സ്പെഷ്യൽ അല്ലേ അച്ഛന്റെ കാലശേഷം ഞാനല്ലേ ഇപ്പൊ ഉണ്ടംപൂരി കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ എന്ത് പരിപാടി കാണിച്ചത് ഇവിടെ പൊറോട്ട അടിക്കാൻ വന്ന പയ്യനെയും കൂടെ നിങ്ങൾ ഒന്നിനെ പറഞ്ഞു വിട്ടത് അത് പറഞ്ഞു വിട്ടു എന്തിനു പറഞ്ഞു വിട്ടു അത് പറഞ്ഞു വിട്ടു അമ്മമാർക്ക് പോയി പണിക്ക് ശരിയല്ല അതുകൊണ്ട് രണ്ടുപേരും പറഞ്ഞു വിട്ടെ ഒരു കാര്യം ചെയ്യും അവരെ തിരിച്ചു വിളിക്കും അവരെ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല അവരെയല്ല അവനെ തിരിച്ചു വിളിക്കും ആരെയും തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല എന്താണ് ഞങ്ങളുടെ അസോസിയേഷൻ ഒരാളെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരെ തിരിച്ചു വിളിക്കുന്ന പ്രശ്നമില്ല അത് അങ്ങനെയാണ് ഞങ്ങളുടെ തീരുമാനം അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ അപ്പൊ ഇവിടെ പൊറോട്ട അടിക്കാൻ ആള് വേണ്ട ആരെങ്കിലും ഇനിയിപ്പോ പൊറോട്ട അടിക്കുമ്പോൾ ഇനിയിപ്പോ പൊറോട്ട അടിക്കാൻ ആളിനെ കിട്ടാത്ത സ്ഥിതിക്ക് എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയത്തില്ല ആര് പറഞ്ഞു പഴയ പൊറോട്ട മേക്കറാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അയ്യോ അത് ചുമ്മാ പറഞ്ഞെന്നുള്ളൂ എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞാ പറ്റത്തില്ല പൊറോട്ട അടിച്ചിട്ട് പോകാൻ എനിക്ക് പൊറോട്ട അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ മര്യാദക്ക് പൊറോട്ട അടിക്കാനാണ് പറഞ്ഞത് അത് എന്നറിയാവോ ഞങ്ങൾ ഈ നേതാക്കന്മാർക്ക് തൊഴിലാളികളെ പറഞ്ഞു വിടാൻ അറിയാവുള്ളൂ ഞങ്ങൾക്ക് പൊറോട്ട അടിക്കാൻ അറിയത്തില്ല പെങ്ങളെ എനിക്ക് കുറച്ച് സമയം തരുമോ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് പൊറോട്ട എങ്ങനെ അടിക്കുന്നെന്ന് നോക്കി പഠിച്ചതിന് ശേഷം ഞാൻ പൊറോട്ട അടിച്ചു തരാം.